അപ്പച്ചാ രാജുവിൻ അപ്പച്ചനോട് എന്തോ പറയാനുണ്ടെന്ന് അവനെ പറയാനുണ്ടെങ്കിൽ അവൻ പറഞ്ഞോളൂ നീ അതിനെ വക്കാലത്ത് പിടിക്കണ്ട പറയോ എനിക്ക് എനിക്ക് എൽസയെ വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട് എനിക്കും ഇഷ്ടമാണ് അപ്പച്ചാ അപ്പച്ചൻ എന്താ ഒന്നും പറയാത്തത് കൊച്ചൻ നിന്റെ വീട് ഏതാ അമ്പാടിയിൽ അമ്പാടിയിലെ രാജശേഖരൻ തമ്പി അദ്ദേഹത്തിന്റെ മകൻ നിങ്ങൾ വലിയ പ്രമാണിമാരും പണക്കാരും ഒക്കെയാണ് ഞാനൊരു പാവപ്പെട്ട വർഷോപ്പ് ഉടമസ്ഥനാണ് പണവുമില്ല പ്രതാപവുമില്ല ഞാൻ പണവും പ്രതാപവും ആഗ്രഹിക്കുന്നില്ല നല്ലത് ഞാൻ പെണ്ണിന്റെ തന്തയാണ് ന്യായമായ വിവാഹാലോചനയാണെങ്കിൽ ചെറുക്കന്റെ തന്ത വന്ന് പെണ്ണിന്റെ തന്തയുടെ അടുത്ത് ആലോചിക്കണം അപ്പൊ ഞാൻ മറുപടി പറയും ഒരു ചെറുക്കൻ വന്ന് പെണ്ണിനെ ചോദിച്ചാൽ ഞാൻ മറുപടി പറയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴേ ഇറങ്ങിപ്പോവാം ഞാൻ തടയുക പോലും ചെയ്യില്ല വിവാഹമാണോ ചെറുക്കന്റെ തന്ത വന്ന് ആലോചിക്കണം അപ്പോ നാളെ തന്നെ അച്ഛനെ പറഞ്ഞേക്കാം അച്ഛൻ വരട്ടെ അപ്പൊ ഞാൻ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞോളാം അപ്പോ ഞാൻ ഇറങ്ങട്ടെ എന്താണ് സൈക്കോ സൈക്കാണെങ്കിൽ ഞാൻ കമ്പനി അടച്ചുപൂട്ടും ഇത് എനിക്ക് വേണ്ടിയല്ല ഞാൻ നടത്തുന്നത് പാവങ്ങൾ പട്ടിണിയില്ലാതെ കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച എന്നിട്ട് എന്നിട്ട് വൺ മിനിറ്റ് എന്നിട്ട് പറയൂ പറഞ്ഞു നോക്കിയോ എന്നിട്ട് സമ്മതിക്കുന്നില്ലേ വേണ്ട അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം എസ്റ്റേറ്റിന്റെ കാര്യം എന്തായി ഒന്നും അന്വേഷിച്ചില്ലേ എത്രയും വേഗം അന്വേഷിച്ച് ഉടനെ തന്നെ എന്നെ അറിയിക്കണം കേട്ടോ ഓക്കെ ഓക്കെ എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നാക്ക് ചെയ്തിട്ടേ അകത്ത് പ്രവേശിക്കാവുന്ന സോറി അച്ഛാ എന്തെല്ലാം വിശേഷങ്ങൾ അച്ഛൻ താഴെ ഹാൾ വരെ ഒന്ന് വരണം അച്ഛനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് എന്നെ കാണാനോ വെരി ഗുഡ് വെരി ഗുഡ് നീ വന്നിട്ട് കുറെ നേരമായോ അതോ ഇപ്പൊ വന്നതേ ഉള്ളോ ഇപ്പൊ വന്നേ ഉള്ളൂ എന്റെ സ്നേഹിതയാണ് ഓ നിന്നെ കൊണ്ടെന്ന് ഓട്ടോഗ്രാഫ് ഒപ്പിടിപ്പിച്ചപ്പോണ്ടല്ലേ ഇത് അതെ അച്ഛന് ഓർമ്മയുണ്ടല്ലോ അതിനുശേഷം ഞങ്ങൾ കൂടുതൽ പരിചയപ്പെട്ടു ഇവന്റെ കോളേജിലാണോ പഠിക്കുന്നത് അല്ല വേറെ ഉദ്യോഗമുണ്ട് എന്തോ ഉദ്യോഗം ഹോട്ടൽ റിസപ്ഷൻ ടെലിഫോൺ ഓപ്പറേറ്റർ ടെലിഫോൺ ഓപ്പറേറ്റർ ഉദ്യോഗമോ അതൊരു വലിയ ഉദ്യോഗമല്ലേ സാധാരണ ഉദ്യോഗമാണോ ഇരിക്കൂ ഇരിക്കൂ ഗുരുത്വമുണ്ട് അച്ഛൻ എന്ത് ചെയ്യുന്നു അച്ഛൻ വലിയൊരു വർക്ക്ഷോപ്പ് അച്ഛൻ നടത്തുന്നു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് മോട്ടാർ വർക്ക്ഷോപ്പ് മോട്ടാർ വർക്ക്ഷോപ്പ് മോട്ടാർ വർക്ക്ഷോപ്പും മറ്റും ആർക്കെങ്കിലും വയ്ക്കാനൊക്കുമോ എന്ത് പണം വേണം ഗ്രേറ്റ് 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 എന്താ പേര് അച്ഛന്റെ പേരാ ചോദിച്ചത് ഡിക്രൂസ് ഡിക്രൂസോ ഡിക്രൂസിനെ നമ്മുടെ നാട്ടിൽ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ വളരെ പ്രസിദ്ധനല്ലേ അതെ നീ എന്തിനാ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞങ്ങള് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് എൽസയെ അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു തന്നെയല്ല അച്ഛൻ എൽസയുടെ അപ്പനോട് ഞങ്ങളുടെ വിവാഹത്തെ കുറിച്ച് ഒന്ന് സംസാരിക്കണം അതൊരു വലിയ കാര്യമല്ല എനിക്കതിൽ യാതൊരു പ്രയാസമില്ല അതായത് ഞാൻ അമ്പാടി രാജശേഖരൻ തമ്പി ഡിക്രൂസിന്റെ ഉത്സാഹിപ്പിച്ചെന്ന് ചോദിക്കണം അങ്ങയുടെ മകളെ എന്റെ മകനെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് അത് മര്യാദയല്ലേ അതിലെ നാടുനടപ്പ് കറക്റ്റ് ഞാൻ ചോദിക്കാം രാജു അപ്പൊ വന്നു ഞാൻ ഞാനിപ്പോ വന്നേ ഉള്ളൂ നീ അവനെ മാത്രമേ കണ്ടുള്ളോ ഇരിക്കുന്നത് കണ്ടില്ലേ ഏതായി പെൺകുട്ടി അവനൂടെ ഡിക്രൂസിന്റെ മകളെ വലിയ മോട്ടാർ വർക്ക്ഷോപ്പ് വേണം തല്ലിപ്പൊളി മോട്ടാർ കണ്ടാക്കുന്നില്ലേ ഡിക്രൂസ് അങ്ങനെയുള്ള മകളല്ലേ ഒരു ഉദ്യോഗമുണ്ട് വലിയ ഉദ്യോഗം ടെലിഫോൺ ഓപ്പറേറ്റർ എന്റെ
അതായത് അമ്പാടി രാജശേഖരനും തമ്മിലുള്ള മരുമകളാകാൻ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുക. എന്നെ കളിയാക്കുകയാണോ? ആ ബുദ്ധിയുണ്ട് ബുദ്ധിയുണ്ട് കേട്ടോ, മറ്റൊന്നുമില്ലെങ്കിലും ബുദ്ധിയുണ്ട്. നിന്നെ ഞാൻ കളിയാക്കുകയല്ല, നിന്നെ അരത്ത ഒഴിഞ്ഞ് കക്കി പിടിച്ച് വലത് കാൽ വെപ്പിച്ച് അകത്തോട്ട് കൊണ്ടുപോവുക, മനസ്സിലായോ? പാവപ്പെട്ട ആമ്പിള്ളേരെ കറക്കാൻ നടക്കുന്ന തൃണ്ടി പരീക്ഷകൾ. അച്ഛാ ഒന്ന് അന്തസ്സായി സംസാരിക്കണം. രാജു, നിങ്ങളുടെ അച്ഛന്റെ അത്ര സ്വത്തും പ്രതാപവും എനിക്കില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഷയിൽ മറുപടി പറയാൻ എനിക്ക് വശമില്ല. ഞാൻ പുറത്തിരിക്കാം. ഇഫ് യു ഗോ ടു ടോക്ക് എനിതിങ് ടു യുവർ ഫാദർ, ഗോ അഹെഡ്. അച്ഛൻ എന്തായി കാണിച്ചത്? രാജു എന്തായി കാണിച്ചത്? എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു, ഞാൻ അവളെ വിവാഹം കഴിക്കാൻ പോവുകയാണ്. വിവാഹം കഴിക്കാൻ പോവുകയാണ്? നിനക്ക് ഇവളെ വിവാഹം കഴിക്കണോ? അതെ, ഇവളെ തന്നെ. അതെ, കഴിച്ചോ. പക്ഷേ രാജശേഖരൻ തമ്മിലുള്ള മകനായിട്ട് നീ ഇവളെ വിവാഹം കഴിക്കില്ല, വെറും ത്രിണ്ടേഴ്സായിരിക്കും നീ ഇവളെ കല്യാണം കഴിക്കുന്നത്. എന്റെ കാരണ നിനക്ക് ഞാൻ തരില്ല, കാരണ സ്വത്ത് നിനക്ക് ഞാൻ തരില്ല. ശരി, എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അയ്യോ, രാജു പിടിവാശിക്കാരനാണെന്ന് അറിയില്ലേ? ഇങ്ങനെ പിണക്കി അയക്കണമായിരുന്നോ? അവന് ഇഷ്ടമാണെങ്കിൽ അതങ്ങ് നടത്തി കൊടുത്താ പോരെ. എന്തിനാ ചിരിക്കുന്നത്? നമ്മുടെ വിവാഹം മുടങ്ങിപ്പോയതോർത്ത്. അച്ഛൻ എതിർത്തതുകൊണ്ട് നമ്മുടെ വിവാഹം മുടങ്ങുകയല്ല. തീർച്ചയാണോ? തീർച്ച. പിന്നെന്തിനാ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? സന്തോഷമായിട്ടും രസമായിട്ടും ബൈക്ക് ഓടിക്കും. എൽസയുടെ അപ്പൻ ഇതറിഞ്ഞാൽ എന്ത് പറയും? എന്റെ അപ്പൻ സന്തോഷിക്കും. അപ്പൻ പണവും പ്രതാപവും മോഹിക്കുന്ന ആളല്ല. നമ്മുടെ വിവാഹം ആർഭാടമായി നടത്തും. എന്നാൽ എനിക്ക് സമാധാനമായി. ആ എങ്കിലൊന്ന് ചിരിക്ക്, ഒരു പിക്നിക് മൂഡ് വരട്ടെ. അപ്പച്ചാ, ഞങ്ങൾ രാജുവിന്റെ അച്ഛനെ കണ്ടിട്ട് വരികയാണ്. രാജുവിന്റെ അച്ഛൻ എപ്പോ വരും? അച്ഛൻ വരില്ല. അപ്പച്ചനെ ജോലി നിർത്തു. അച്ഛന്റെ അനുവാദം കൂടാതെ തന്നെ നിങ്ങൾ ഈ കല്യാണത്തിൽ നടത്തി തരണം. സാധ്യമല്ല. അപ്പച്ചൻ പണവും പ്രതാപവും ആഗ്രഹിക്കുന്ന ആളാണോ? പണക്കാരനെ പോലെ തന്നെ അഭിമാനിയാണ് ഞാൻ. എന്റെ അച്ഛന്റെ ഇത് ദുരഭിമാനമാണ്. എന്റെ മകൾ ഒരു പണക്കാരൻ ചേർക്കനെ കറക്കിയെടുത്തു നാട്ടുകാർ പറയും, അത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അപ്പച്ചൻ ഞങ്ങളുടെ വിവാഹം നടത്തി തരില്ലേ? ഇല്ല. ഞാൻ രാജുവിന്റെ കൂടെ പോയാൽ? പോകും. ഞങ്ങൾ വിവാഹം കഴിച്ചാൽ? കഴിക്കും. ഞാൻ ഇപ്പൊ തന്നെ രാജുവിന്റെ കൂടെ പോകും. പോയിക്കോ. ഞാനിനി ഇങ്ങോട്ട് വരില്ല. വരരുത്. വരൂ രാജു, നമുക്ക് പോവാം.